വിശാലമായ മനസ്സ് വേണം നമുക്ക് എന്നാലേ നമുക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ അവന്റെ സൃഷ്ടികളോട് വൈരാഗ്യം പാടില്ല അല്ലാഹുവിലേക്ക് ശരിക്കും മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞാൽ അവൻ പിന്നെ വർഗീയവാദിയാകൂല തീവ്രവാദിയാകൂല ഭീകരവാദിയാകൂല എന്തേ കാരണം അല്ലാഹു തആല തന്നെയാണ് ഹിന്ദുവിനെ പഠിച്ചത് അല്ല തന്നെയാണ് ക്രിസ്ത്യാനിയെ പഠിച്ചത് അല്ല തന്നെയാണ് എല്ലാവരെയും പഠിച്ചത് എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും ഓക്സിജനും കൊടുക്കുന്നത് റബ്ബാണ് അതുപോലെ എല്ലാവരെയും പഠിച്ചു നിയന്ത്രിക്കുന്നവൻ റബ്ബാണ് അതുകൊണ്ട് തന്നെ നിരപരാധികൾ അക്രമിക്കപ്പെടാൻ കാരണമാകുന്ന തീവ്രവാദങ്ങളിലോ ഭീകരവാദങ്ങളിലോ അവൻ ഒരിക്കലും പോകൂല ഏ ചെറുപ്പക്കാരെ തീവ്രവാദത്തിന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ സുബ്ഹാനല്ലാ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ചാളുകൾ സംഘം ചേർന്ന് അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് തന്നെ ബോംബുണ്ടാക്കിയിട്ട് ഏതോ ഒരു വീട്ടിന് പോയി പാതിരാ സമയത്ത് ഒളിച്ചിരുന്നിട്ടെറിഞ്ഞു അല്ലെങ്കിൽ കള്ളത്തോക്ക് കൊണ്ട് വെടിവെച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും വാഹനം തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ആളറിയാതെ അക്രമം ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിലെ അതിന്റെ ഭവിഷ്യത്ത് ഇത്രയാണ് ഒരു വീട്ടിന് ബോംബെറിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവർ ഏതൊരു സമുദായത്തിൽപ്പെട്ടവരാണോ ആ സമുദായത്തിന്റെ കക്ഷികൾ മുഴുവനും മറ്റൊരു സമുദായത്തെ തെറ്റിദ്ധരിച്ചു അവർ എല്ലാവരും സംഘടിച്ചിറങ്ങി ഉദാഹരണത്തിന് മുസ്ലിമിന്റെ വീട്ടിനാണോ ബോംബെറിഞ്ഞത് എന്നാൽ മുസ്ലിങ്ങൾ സംഘടിച്ചിറങ്ങി പിന്നെ കാണുന്ന ഹൈന്ദവനെ അല്ലെങ്കിൽ ക്രൈസ്തവനെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിനാണോ ബോംബെറിഞ്ഞത് എന്നാൽ ഹൈന്ദവർ സംഘടിച്ചിറങ്ങി പലരും എന്നിട്ട് കാണുന്ന മുസ്ലിമിനെ റോട്ടിലിട്ട് തല്ലി അതുപോലെ വീട്ടിന് തീ കൊടുത്തു കടകൾ കൊള്ളയടിച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു ഇത് മുഴുവനും ഉത്തരവാദി ആരാണ് ഈ തീവ്രവാദം ചെയ്ത ചെറുപ്പക്കാരനല്ലേ അതിന് മുഴുവനും ഉത്തരവാദി ഈ മുസീബത്ത് മുഴുവൻ വലിച്ചിട്ടത് അവനല്ലേ ഇങ്ങനെ നിരപരാധികളായ ആളുകൾ അക്രമിക്കപ്പെടാൻ സുബ്ഹാനല്ലാഹ് ഞാനതിലേക്ക് കടക്കുന്നില്ല തീവ്രവാദികൾ ചിലപ്പം പറയും ബദർ യുദ്ധം നടന്നിട്ടില്ലേ ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ആരും കാണാതെ രാത്രി പോയിട്ട് ബോംബ് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞ പരിപാടിക്കാണോ ബദർ യുദ്ധം എന്ന് പറയുന്നത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്താണ് ബദർ യുദ്ധം ഇസ്ലാമിന്റെ ഭരണാധികാരിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിൻ കീഴിൽ മദീനയിലും പരിസരങ്ങളിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സുരക്ഷിതരായി ജീവിക്കുന്നു മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി അല്ലാഹുവിന്റെ റസൂല് നടപ്പാക്കുന്നുണ്ട് അങ്ങനെ മദീനയിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സുരക്ഷിതരായി കഴിയുന്ന ഭരണം വ്യവസ്ഥാപിതമായ ഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നടത്തുമ്പോ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രമായ മദീനയെയും ആ രാഷ്ട്രത്തിലെ പൗരന്മാരെയും നശിപ്പിക്കാൻ വേണ്ടി അതാ പണക്കൊഴുപ്പുണ്ടാക്കാൻ ബിസിനസ് നടത്തുന്ന അബൂജഹലും കക്ഷികളും ബിസിനസ് നടത്തിയും അതുപോലെ ആയുധങ്ങൾ വാരിക്കൂട്ടിയും അതാ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ ശക്തിയുക്തം നേരിട്ട യുദ്ധമല്ലേ ബദർ യുദ്ധം എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയല്ലേ യുദ്ധം ഭീകരവാദമല്ല ഇന്ത്യ രാജ്യം യുദ്ധം നടത്താൻ വേണ്ടി പട്ടാളത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അതാ കോടിക്കണക്കിന് ഉറപ്പീട ആയുധങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ചെലവഴിക്കുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല എല്ലാ രാഷ്ട്രങ്ങളിലുമുണ്ട് അത് തീവ്രവാദമല്ല രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിലെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന യുദ്ധം സർക്കാരിന്റെ യുദ്ധം ആ യുദ്ധം ഒരിക്കലും തീവ്രവാദമല്ല എന്നാൽ ബദർ യുദ്ധം സർക്കാരിന്റെ യുദ്ധമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയല്ലേ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കീഴിൽ ഭരണാധികാരിയായ നബി തങ്ങൾ അവിടുത്തെ പട്ടാളവുമായി നടത്തിയ ബദരീങ്ങളോടുകൂടെ നടത്തിയ യുദ്ധം അതെങ്ങനെ തീവ്രവാദമാകുന്നു മുസ്ലിമേ അതുകൊണ്ട് ബദർ യുദ്ധവും മുഹദ് യുദ്ധവും കാണിച്ചിട്ട് തീവ്രവാദത്തിലേക്ക് ആളെ ചേർക്കാൻ എന്താണ് ഖുർആൻ എന്ന് പഠിക്കാത്ത ഏതെങ്കിലും അരമല്ലമാര് വന്നാൽ മുസ്ലിമീങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾ തീവ്രവാദത്തിൽ കുടുങ്ങരുത് കേട്ടോ
സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായം നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുന്നു. ബാബു അൽ ഇമാമു ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് യുദ്ധം. അങ്ങനെ ഒരു അധ്യായം തന്നെ ബുഖാരിയിലുണ്ട് കേട്ടോ. അപ്പൊ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു വ്യക്തി തീവ്രവാദിയാകൂല, ഭീകരവാദിയാകൂല, അവൻ ഒരിക്കലും തന്നെ അവിശ്വാസിയാകൂല, അവൻ തമ്മാടിയാകാൻ അവന് ധൈര്യം വരൂല. അവൻ ചിന്തിക്കുന്നു അവന്റെ മുമ്പിലേക്ക് മദ്യം വരുന്നു, കള്ള് വരുന്നു.